ഈശം ശേഷി ദൈകട്ടെ. നമ്മൾ കുട്ടികളാണ് സഭയുടെ ഭാവി തലമുറ. ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഒരുപാട് നല്ല ശീലങ്ങൾ വളർത്തി നാം മറ്റുള്ളവർക്ക് ഒരു നല്ല മാതൃകയാകാൻ ശ്രമിക്കണം. നമ്മുടെ ചുറ്റുമുള്ളവരെ നേർവഴിയിലേക്ക് നയിക്കാൻ നമുക്ക് സാധിക്കണം. ഒരു നല്ല ക്രിസ്ത്യാനിയായിരിക്കാൻ ഇന്ന് നമുക്ക് മാതൃകളാകാൻ സാധിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരിൽ ചിലരാണ് അടുത്തിടെ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധിക്കപ്പെട്ട അജ്ന ജോർജ്, തൃശ്ശൂരുകാരനായ മുന്നാസ് എന്നിവർ. ഇരുവരും തങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിലും രോഗം തങ്ങളെ മുഴുവനായി കീഴടക്കിയ സമയങ്ങളിലും അവർ ദൈവത്തെ കൈവിട്ടില്ല. തങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാന സമയം വരെ അവർ ദൈവത്തെ പ്രഘോഷിച്ചുകൊണ്ടിരുന്നു. തങ്ങളുടെ ജീവിതത്തിലെ രോഗ പ്രതിസന്ധികളെ അവർ ഒരു ചെറു പുഞ്ചിരിയോടെ നേരിട്ടു. ഇന്ന് ക്രിസ്മസ് അടുത്തെത്തി നിൽക്കുന്ന ഈ സമയത്ത് ഇത്തരമൊരു മനോഭാവമാണ് നാം നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തേണ്ടത്. ഈ ക്രിസ്മസിന് മുന്നോടിയായ ഈ ദിവസങ്ങൾ ദൈവത്തിലേക്ക് അടുക്കാനുള്ള ഒരു നല്ലൊരു അവസരമായി നമുക്ക് കാണാം. ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കുംതോറും നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും കടന്നു വരും. ആ സമയത്ത് അജ്നയുടെ പോലെ മുന്നാസിൻ്റെ പോലെ അവയെല്ലാം ഒരു ചെറു പുഞ്ചിരിയോടെ നേരിടാൻ നമുക്ക് സാധിക്കണം. ക്രിസ്മസ് എന്ന് പറയുന്നത് തന്നെ ഒരു പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും സുദിനമാണ്. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പോലെ നാം നമ്മുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക. ഈ വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ച് നല്ലൊരു ക്രിസ്മസിനെ നമുക്കൊരുങ്ങാം. നന്ദി.